ഹലോ, നമസ്കാരം. എന്താ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇപ്പൊ വന്നിരിക്കണേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, അതായത് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനൊരു ചെറിയ ഫ്ലാറ്റ് വാങ്ങി, അതിന്റെ ഒരു ഹൗസ് വാമിങ്ങിന്റെ പിക്ചറൊക്കെ എല്ലാവരും കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെനിക്ക് സ്ഥിരമായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ആ ചേച്ചി ഫ്ലാറ്റ് ഒന്ന് കാണിക്കാമോ, എവിടെയാണ്, കുറച്ചിങ്ങനെ ചെറുതായിട്ട് ഇന്റീരിയർ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറെ മെസ്സേജ്, കൂടുതൽ ഇൻസ്റ്റയിലാണ് കുറെ നമ്മുടെ ഫോളോവേഴ്സ് പിള്ളേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എവിടെയാണെന്നും അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആദ്യമായിട്ട്, കാരണം ഞാൻ പണ്ട് കുറെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഫ്ലാറ്റ് ജീവിതം പറ്റുന്ന ഒരാളല്ല എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും മൈൻഡിൽ ഏകദേശമൊക്കെ ഒരു കുറച്ച് പെർസെൻറ്റേജ് അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആദ്യത്തെ ഉത്തരമാണ് എനിക്ക് പറയേണ്ടത്. കാരണം നമ്മുടെ വർക്കുകൾ കൂടുതലായിട്ട് ഇവിടെയാണ് നടക്കുന്നത്, മീറ്റിംഗ് ആണെങ്കിലും ഷൂട്ടിംഗ് ആണെങ്കിലും. അപ്പോൾ ഹോട്ടലിൽ കുറേ നമുക്കൊരു 10-22 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോട്ടലിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പുണ്ടാവും. കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി നിൽക്കും. പക്ഷെ അതല്ലാണ്ട് പെട്ടെന്ന് നമുക്കൊന്ന് വരേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവിടെ ഇല്ലെങ്കിൽ, നമ്മൾ ഹോട്ടലിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പൊ അതിങ്ങനെ മടുത്തത് കൊണ്ടാണ് എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പെട്ടെന്നൊന്നുള്ളതല്ല, ഒരു പക്ഷേ തനിയെ നിൽക്കേണ്ടി വന്നാലും ഒരു വീടിനെക്കാട്ടിലും ഒരു പ്രോപ്പർട്ടിയിൽ ഒരു വീടിനെക്കാട്ടിലും ചിലപ്പം സേഫ്റ്റി ഫ്ലാറ്റ് ആയിരിക്കും എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലാറ്റിന് ഞങ്ങൾ നോക്കി തുടങ്ങിയത്. അങ്ങനെയാണ് ഇവി ഹോംസ് സിനൈ ടവർ കാക്കനാട് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലാറ്റ് കാണാൻ തുടങ്ങിയപ്പോൾ, പിന്നീട് ഒരുപാട് കണ്ടെങ്കിലും ഏറ്റവും ആദ്യം കാണുന്ന ഫ്ലാറ്റ് ഇതായിരുന്നു. അപ്പൊ തന്നെ ഓക്കെ, ഇത് നല്ലൊരു ഏരിയ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ബഹളങ്ങളും അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരുപാട് വണ്ടിയുടെ ശബ്ദം, എപ്പോഴും സൗണ്ട്, അങ്ങനത്തത് ഒട്ടും യൂസ്ഡ് അല്ല ഞാൻ, അല്ലെങ്കിലും അതിന് പ്രിഫർ ചെയ്യാറില്ല. അപ്പം മാക്സിമം ഞാൻ എന്നുവെച്ചാൽ നമ്മുടെ കാര്യങ്ങൾക്ക് ഓടി പെട്ടെന്ന് സിറ്റിയിലേക്ക് ഇറങ്ങാൻ കഴിയണം, എന്നാലും നമ്മുടേതായിട്ടുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് സൗണ്ടൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു സ്ഥലം വേണം, എന്നാൽ ഒരുപാട് ഉള്ളിലേക്കായി പോകുകയും ചെയ്യരുത്. അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു മെയിൻ കണ്ടീഷൻ, അതായിരുന്നു. ഈ ഒരു ഫ്ലാറ്റ് കണ്ടതിന് ശേഷം ഒരുപാട് ഞാൻ കണ്ടെങ്കിലും ഇതെനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വന്ന് നോക്കിയ ഏരിയ ആണെങ്കിലും, പിന്നെ മെയിൻ ആയിട്ട് ഈ ഫ്ലാറ്റുകൾ തമ്മിലുള്ള കോറിഡോർ എനിക്ക് ഭയങ്കര കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറെ ഞങ്ങൾ പോയി നോക്കിയപ്പം കുറെ സ്ഥലം ശരിക്കും നമ്മൾ മറ്റേ ബോംബെയിലൊക്കെ പോയിട്ട് അപ്പാർട്ട്മെന്റിൽ നിൽക്കില്ലേ, അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും പ്ലസ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ കോറിഡോർ ആണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നാണെങ്കിലും ബിൽഡേഴ്സ്, അവരുടെ ഒരു സഹകരണത്തെ പറ്റിയിട്ട് എനിക്ക് ഓക്കെ പറയൊന്നും അല്ല, കാര്യമായിട്ട് പറയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവരുടെ ആ ഒരു ഡീലിംഗ് ആണ്. കാരണം ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഇത് മോഡിഫൈ ചെയ്യണം, അതിപ്പം ഫ്ലാറ്റുകളുടെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിനെ ഒന്നും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ എനിക്കൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണെങ്കിലും ഒരു പ്രശ്നവും പറയാണ്ട് 100% ഗ്യാരണ്ടിയിൽ അവരത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിനുള്ള പ്രത്യേക കാരണം, ഫുൾ ഇത് ബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അതിനെന്താ ചുമന്ന, ഞങ്ങൾ ചുടുകെട്ടാന്നാണ് പറയുക, ബ്രിക്കിൽ, റെഡ് ബ്രിക്കിലാണ് അവർ ഫുൾ ചെയ്തിട്ടുള്ളത്. പിന്നീടാണെങ്കിലും ഈ ഒരു ഫ്ലാറ്റിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് എഞ്ചിനീയറിനെ കാണാനില്ല, അല്ലെങ്കിൽ അതുവരെ ഉള്ളൂ എഞ്ചിനീയർ എന്നൊരു അവസ്ഥയെ ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം ഒരു എഞ്ചിനീയർ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൽ ഉണ്ട്, റേച്ചേട്ടൻ. ഭയങ്കരമായിട്ടൊരു ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്ലാറ്റിന്റെ ഓണർ ആണെങ്കിലും റിക്കി സാർ ആണെങ്കിലും അത്രയും സപ്പോർട്ടോടുകൂടി, കാരണം ഒന്നും അറിയാണ്ട് ഒരു ഫ്ലാറ്റ് എടുക്കാൻ വന്നൊരാളാണ് ഞാൻ. ആ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഓണർ റിക്കി സാർ ആണെങ്കിലും എഞ്ചിനീയർ റേച്ചേട്ടൻ ആണെങ്കിലും കെയർ ടേക്കർ ആണെങ്കിലും എല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും കംഫർട്ടായിട്ട് ഹാപ്പി ആയിട്ട്. കാരണം എങ്ങനെയാണ് എറണാകുളത്തേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ജീവിക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ഫ്ലാറ്റിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് മോഡിഫൈ ചെയ്ത് എന്താ സ്റ്റേ ചെയ്യാൻ പറ്റും എറണാകുളത്ത്, നമ്മുടെ ഒരു എൻ്റെ ഒരു പ്രോപ്പർട്ടിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്ലാറ്റിൽ എനിക്ക് ഇത്രയും ഹാപ്പി ആയിട്ട് ഞാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹെൽപ്പോടുകൂടി മാത്രമാണ്. സോ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം, കുറച്ച് ചെറിയ 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 പോർഷനൊക്കെ വെച്ചിട്ട്. അപ്പം എന്തായാലും നമുക്കൊന്ന് വിശാലമായിട്ട് കാണാം. Thank you.